നമസ്കാരം. ബഹ്റൈനിലെ പുത്തൻ പുതു വാർത്താ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാപികൾക്കായി കുരിശുമരണം വരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുദേവന്റെ സ്മരണ പുതുക്കി പ്രവാസലോകം ഈസ്റ്റർ ആഘോഷിച്ചു. ഇന്ന് നമുക്ക് ഈസ്റ്റർ സന്ദേശം നൽകാനായി ഇവിടെ എത്തിയിരിക്കുന്നത് അഭിമന്യ മെത്രാപ്പൊരുത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താണിയോസ് ആണ്. വാത്സല്യ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നീ പാപം ചെയ്തോ എന്നുള്ളതിനേക്കാൾ ഉപരി നിനക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ഉയർക്കുന്നതായ ഒരു അനുഭവം നിനക്ക് ലഭിക്കുമെന്നുള്ളതായ ആ വലിയ സന്ദേശം നൽകുന്ന ഈസ്റ്ററിന്റെ പ്രത്യാശയുടേതായ ആ സൗഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആധുനിക നാടക സങ്കല്പങ്ങളുടെയും ജീവസുറ്റ അഭിനയ കലയുടെയും സമ്മേളനമായിരുന്നു മെക്സിക്കൻ നാടക പ്രവർത്തക യുഹേനിയ കാനോപുകയുടെ സൂം എന്ന ഏകാംഗ നാടകം. ഇന്റർആർട്ട് സംഘടിപ്പിച്ച പ്രേരണ തിയേറ്റർ ക്യാമ്പ് തിയേറ്ററോ കലിപ്പതോസിന് നാടക അവതരണങ്ങളോടെ തിരശീല വീണു. സമാപനത്തോടനുബന്ധിച്ച് മൂന്ന് നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ക്യാമ്പിന് നേതൃത്വം നൽകിയ യുഹേനിയ കാനോപുക അവതരിപ്പിച്ച സൂം എന്ന ഏകാംഗ നാടകം സൗത്ത് പാർക്ക് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. മനുഷ്യന്റെ ആനന്ദമന്വേഷിച്ചുള്ള പരക്കം പാച്ചിലും അവർ ആനന്ദം കണ്ടെത്തുന്ന ഇടങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന നാടകം പ്രേക്ഷക പങ്കാളിത്തത്തോടെയുള്ള അവതരണം കൊണ്ട് തികച്ചും വേറിട്ട അനുഭവമായി. രംഗവേദിയുടെ സാധ്യതകളും അഭിനേത്രിയുടെ പ്രകടന മികവും നാടകത്തെ മികവുറ്റതാക്കി. തുടർന്ന് കുട്ടികളുടെ നാടകക്കളരിയിൽ നിന്നും ഹാപ്പിനെസ് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. 10 ദിവസത്തെ ക്യാമ്പിൽ നിന്നും കുട്ടികൾ തന്നെ വികസിപ്പിച്ചെടുത്ത നാടകമായിരുന്നു ഇത്. ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട നാടകം കുട്ടികളുടെ അഭിനയ മികവ് തെളിയിക്കുന്നതായിരുന്നു. സ്യൂട്ട് കേസ് ഡ്രീം എന്ന നാടകമായിരുന്നു മുതിർന്നവരുടെ ക്യാമ്പിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടത്. നാടക ക്യാമ്പ് തുടർന്നുള്ള നാടക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയതായി ക്യാമ്പ് അംഗങ്ങൾ പറഞ്ഞു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഈ ആഴ്ചത്തെ വാർത്താ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് jaihind.bh@gmail.com. കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും ബൈ ബൈ.